കാണാക്കാഴ്ചയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതത്തിൻ്റെ മുഖങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഒരുപോലെ ആയി വരുന്നു. അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രം. സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കുന്ന ഈ ജീവിതത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോൾ ചിലർ ഭാഗ്യവാന്മാരെന്നും ചിലർ നിർഭാഗ്യവാന്മാരെന്നും അറിയപ്പെടും. ജീവിതത്തിൻ്റെ കഥനകഥകളും ദുഃഖകഥകളും നാം പങ്കിടുമ്പോൾ വേദനിക്കുന്ന ഒരു സമൂഹം, നമ്മുടെ ഈ കൊച്ചു ലോകത്തിൽ അങ്ങനെയൊരു സമൂഹമുണ്ടെന്നുള്ളത് പലപ്പോഴും വളരെ താമസിച്ചറിയുന്ന സത്യമാണ്. ചിലരുടെ ജീവിതത്തിൽ രോഗം, ചിലരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ, ചിലരുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ, വേദനകൾ തുടർച്ചയായിട്ട് വരുന്ന സാഹചര്യങ്ങൾ, താറുമാറായിരിക്കുന്ന ജീവിതങ്ങൾ. ഈ ലോകം നിശ്ചയമായിട്ടും ഒരു അസന്തുലിതാവസ്ഥയുടെ ലോകമാണ്. എന്നാൽ നമ്മൾക്ക് കഴിയുമെങ്കിൽ ഈ അസന്തുലിതാവസ്ഥയെ അല്പമെങ്കിലും വെളിച്ചം കാട്ടി ഒരു സന്തുലനാവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. കാണാക്കാഴ്ചയിൽ കൂടി പ്രിയ പ്രേക്ഷകർ ചെയ്യുന്നത് ഇതാണ്: ഒരു അസന്തുലിതാവസ്ഥ മാറ്റി സന്തുലിതാവസ്ഥയിലേക്ക് എൻ്റെ ഞാൻ പറക്കുന്ന ഞാനായിരിക്കുന്ന സമൂഹത്തെ ഒന്ന് കൊണ്ടുവരുവാൻ സാധിക്കുമോ? ഇവിടെ ഇതാ തകർന്ന വേദനിക്കുന്ന ഒരു ഭവനം. എൻ്റെ പേര് സി വി എന്നാണ്. ഞാനൊരു കൂലി പണിക്കാരനായിരുന്നു. 2 വർഷം മുമ്പ് മരത്തിൽ നിന്ന് വീണ് എൻ്റെ നട്ടലിന് സ്പൈനൽ കൊണ്ടും ക്ഷേത്രമാക്കി ഒന്ന് മെഡിക്കൽ കോളേജ് തൊടുപുഴ, പിന്നെ കോഴഞ്ചേരി മെഡിക്കൽ കോളേജ്, കോട്ടയത്ത് നട്ടലിൽ പുനർജീവന ചികിത്സ PS2 ചികിത്സയിലാണ് ഇപ്പോൾ കഴിയുന്നത്. എനിക്ക് ഭാര്യയും 2 കുട്ടികളും പ്രായമായ മാതാപിതാക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഇപ്പോൾ സാറ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ കുട്ടികൾ 8-ലും 6-ലും പഠിക്കുന്ന എൻ്റെ 2 കുട്ടികളും, ഭാര്യയ്ക്കാണെങ്കിൽ തൊഴിലിന് പോകാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ചികിത്സയും മറ്റുള്ള ശാരീരിക ബുദ്ധിമുട്ടും കാരണം മറ്റൊരു ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. 30 അടി പൊക്കമുള്ള മരത്തിൽ നിന്നാണ് ഞാൻ വീണത്. വീണ ഒരു മലയുടെ മുമ്പേ ഉള്ള സ്ഥലമാണ് ഈ വീണ സ്ഥലം. അവിടെ നിന്ന് തന്നെ ചാക്കിൽ എടുത്താണ് റോഡിൽ വല്ല എത്തിച്ചത്. അവിടുന്ന് ആംബുലൻസ് സൗകര്യം ഒന്നും ഇല്ലാത്ത ഈ മേഖലയിൽ നിന്ന് പിക്കപ്പിനാണ് എന്നെ ആശുപത്രി കുറച്ച് ഭാഗം കൊണ്ടുപോയത്. തുടർന്ന് ഈരാറ്റുപേട്ട വരെ കൊണ്ടുപോയത്. അവിടെ നിന്നാണ് ആംബുലൻസ് എന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അവിടെ ഞാനെൻ്റെ ജീവിതം തകർന്നു പോയി എന്നൊരവസ്ഥയിൽ വന്നു എന്ന് ഞാൻ ഓർത്തു. ഈ അവസ്ഥയിൽ നിന്ന് സർജറിയിലൊക്കെ ചെയ്ത ഡോക്ടർമാരുടെ എന്താണോ കഴിവുകൊണ്ട് എനിക്കിത്രയൊക്കെ എത്താൻ സാധിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, 10 ദിവസത്തിന് ശേഷം പറഞ്ഞു, വീട്ടിൽ കൊണ്ടുപോയി കിടത്തിയാൽ മതി, ഇനിയും വേറെ ഒന്നും ചെയ്യാനില്ല. അവിടുന്ന് ഞാനിവിടെ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ആകുകയും വളരെ പരിമിതമായ യാത്രാ സൗകര്യമുള്ള എന്നെ ഇവിടെ നിന്ന് മേണ്ടോടി നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററോളം ട്രോളിയിൽ എടുത്തുകൊണ്ടാണ് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. ഇവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നാക്കി നിന്ന് മൂത്ര തേപ്പഴുപ്പുണ്ടാകുകയും തുടർന്ന് എന്നെ ഇവിടുന്ന് തിരിച്ചെടുത്തുകൊണ്ട്
തൊടുപുഴ ചാഴികാട്ട് ആശുപത്രി എത്തിക്കുകയും ചെയ്തു. അവിടുത്തെ ഡോക്ടർ നിർദ്ദേശപ്രകാരം 3 മാസത്തോളം ഫിസിയോതെറാപ്പി മറ്റു ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് എനിക്ക് ഏറ്റ് ഇരിക്കാറായി. ആശുപത്രി കിടന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഡോക്ടർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ട് എന്നോട് എനിക്ക് മനസ്സിലായി എൻ്റെ അരക്കി തലയിട്ട് മൊത്തം ഭാഗം തളർന്നു പോയി, കാലുകൾക്ക് ചലനം പോലും ഇല്ലാതെ കിടക്കുകയാണ് കിടക്കുകയായിരുന്നു. ഒന്ന് യൂറിൻ വായു യൂറിൻ ട്യൂബുകൾ ഇടുകയും ഈ തിരിഞ്ഞു പോലും കിടക്കാൻ മേലാത്ത അവസ്ഥയിലായിരുന്നു. എനിക്ക് 8-ലും 6-ലും പഠിക്കുന്ന 2 കുട്ടികളാണ് എനിക്കുള്ളത്. അവരുടെ പഠന ചിലവുകളും വീടിൻ്റെ അനുദിന ചിലവുകളും മുന്നോട്ട് വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാസം 10-16,000 രൂപയോളം ചികിത്സാ ചിലവുകളും വീട്ടു ചിലവുകളും കുട്ടികളുടെ പഠന ചിലവും എല്ലാം കൂടെ ഇത്രയും തുകയാകുന്നുണ്ട്. പ്രായമായ മാതാപിതാക്കളും എൻ്റെ കുടുംബത്തിലായിരുന്നു, ഇവിടെ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. അവർ നമ്മുടെ ബുദ്ധിമുട്ടുകൾ വീടിലെ അസൗകര്യവും കാരണം സഹോദരൻ്റെ വീട്ടിലേക്ക് താമസം മാറി. പണിതീരായ വീടും പണി പൂർത്തിയാകാത്ത വീടും ഈ 18 സെൻറ് സ്ഥലവുമാണ് എനിക്കുള്ളത്. യാത്രാസൗകര്യം പരിമിതമായ ഈ അവസ്ഥയിൽ നടന്നു പോകാനോ ഒരു യാത്ര ചെയ്യാനുള്ള സൗകര്യമോ ഇല്ലാത്ത ഒരു സ്ഥലമാണല്ലോ ഇവിടെ സ്ഥലമാണിവിടെ. മെയിൻ റോഡിൽ ചെല്ലുവാൻ അതുകൊണ്ട് 1.5 കിലോമീറ്ററോളം ഫ്രണ്ടുള്ള വണ്ടികൾ മാത്രമേ കയറി വരാറുള്ളൂ. തുടർന്ന് ചികിത്സയും മരുന്നുകളും ഫിസിയോതെറാപ്പിയും ചെയ്യുകയാണെങ്കിൽ ശരീര ക്ഷമത വർദ്ധിക്കും, മറ്റുള്ള പരസഹായം കൂടാതെ നടക്കുവാൻ സാധിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മക്കളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും ഓർത്തും വളരെ വിഷമിച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്, ഇനിയുള്ള ജീവിതം നമ്മൾ എന്ത് ചെയ്യും, ഇനിയുള്ള ആത്മഹത്യ പോലും മുൻപിൽ ആത്മഹത്യ പോലും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാണ്. നല്ലവരായ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇപ്പോഴും ചികിത്സകളും എൻ്റെ കുട്ടികളുടെ അനുദിനമായ ചിലവുകളും നടക്കുന്നത്. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അപകടങ്ങളിൽ പെടുന്നവരെ കൈകാര്യം ചെയ്യുവാൻ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചവരുണ്ട്. സാധാരണ പൗരന്മാർക്ക് പോലും ഒരു പരിധിവരെ അതിനുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം പല തുറകളിൽ കൂടി ലഭിച്ചിട്ടുണ്ട്. അവർക്കറിയാം എങ്ങനെയാണ് ഓരോ അവസ്ഥയിലുമായിരിക്കുന്നവരെ പ്രാഥമിക ശുശ്രൂഷ നൽകി കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന്. എന്നാൽ നമ്മുടെ ഈ രാജ്യത്ത് അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകുവാനുള്ള പരിശീലനം നൽകുക എന്നുള്ളത് അപ്രായോഗികമാണെന്ന് നമുക്ക് തർക്കിക്കാം. പക്ഷേ അതിനൊരു ഊന്നൽ കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഒത്തിരി ജീവിതങ്ങളെ നമുക്കത് നഷ്ടപ്പെടാതെ ആ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കും. അപകടത്തിൽപ്പെടുന്നവരെ കൈകാര്യം ചെയ്യുന്നത്, രോഗത്തിലായിരിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നത് എല്ലാം ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സിബി ജോർജിൻ്റെ ഭാര്യയാണ്. അന്യൻ്റെ പേരാനെക്കുട്ടി സിബി സിബി എന്നാണ്. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷമായി. 13-ാമത്തെ വർഷമാണ് മരത്തിൽ നിന്ന് വീഴുന്നത്. 2 പിള്ളേരുണ്ട്. പിള്ളേരെ പഠിപ്പിക്കാൻ പൂഞ്ഞാറിൽ ആണ് പഠിക്കുന്നത്. 14 കിലോമീറ്റർ അകലെ. 13 വർഷമായി ഇപ്പം മരത്തിൽ നിന്ന് വീണ്. ഇപ്പം 2 വർഷമാണ് പുള്ളി മരത്തിൽ നിന്ന് വീണിട്ട് ചികിത്സയുടെ സഹായത്തോടെ പുള്ളി പതുക്കെ ഏറ്റിരിക്കാറുകയായി. പുള്ളിയെ വീണ് ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പിറ്റേ ദിവസമാണ് രാവിലെ ചെല്ലുന്നത്. അത് കഴിഞ്ഞാണ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് ഞാൻ ചെന്ന അവിടെ. അത് കഴിഞ്ഞ് ഒത്തിരി പേരുടെ സഹായം കൊണ്ടാണ് 10 ദിവസം കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഇവിടെ വന്നു. അത് കഴിഞ്ഞ്
12 ദിവസം കഴിഞ്ഞപ്പം വയറ്റുവേദന കൂടി ചാടികാട്ട് ആശുപത്രി കൊണ്ടുപോയി. പുള്ളിപോയി മൂത്രത്തിപ്പഴുപ്പ് കൂടി പോയാൽ ഭയങ്കര വയറ്റുവേദനയായിരുന്നു. അങ്ങനെ ഇവിടെ സ്ട്രെച്ചർ എടുത്തുകൊണ്ടാണ് ഇവിടുന്ന് പോയത്. അവിടെ ഒരു 70 ദിവസം കിടന്നു. അവിടെ നിന്ന് ഫിസിയോതെറാപ്പി ചെയ്താണ് ഇത്ര ഏറ്റിരിക്കാറൊക്കെ ആയി ബാക്കറെ പിടിച്ചൊക്കെ നിൽക്കാറായത്. അത് അവിടുന്ന് വന്നു കഴിഞ്ഞാണ് പി എസ് ജോണിൻ്റെ ചികിത്സ ആരംഭിച്ച്. എറണാകുളത്ത് കൊണ്ട് സ്കാനൊക്കെ ചെയ്തതിനാണ് 14,000 രൂപയുടെ ചികിത്സ സ്കാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് പിന്നെ അവിടുത്തെ ചികിത്സ ആരംഭിച്ചത്. 1 വർഷം മരുന്ന് കഴിച്ചിട്ടാണ് പിന്നെ ഇഞ്ചക്ഷൻ 3 മാസം അടുപ്പിച്ച് ചെയ്തത്. പിന്നെ 3 മാസം ഇടപെട്ടാണ് പിന്നെ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞു അതിന് 1 മാസം ഗുളിക കഴിക്കുന്നതിന് 3,600 രൂപ ആയിട്ടുണ്ട്. ഇഞ്ചക്ഷന് 5,360 രൂപയൊക്കെ ആകുന്നുണ്ട്. ഈ കാലുമുട്ട് വീണ് കട്ടിലേന്ന് ഉരുണ്ട് വീണിട്ടും ഓപ്പറേഷൻ ചെയ്തപ്പം ചികിത്സ മുടങ്ങിപ്പോയി. ഇഞ്ചക്ഷനൊക്കെ മുടങ്ങിപ്പോയി. ഇപ്പം പുള്ളിക്ക് മരുന്ന് മേടിക്കാനൊക്കെ ഇപ്പോഴും ഗുളികകളെല്ലാം കഴിക്കുന്നുണ്ട്. അതിന് പൈസ ഒക്കെ വലിയൊരു സഹായിച്ചൊക്കെ അതായിരുന്നു. ഇപ്പം ഏറ്റിരിക്കാറായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് വല്ല പണിക്ക് കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആശുപത്രിയിലൊക്കെയാണ് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് പോക്കൊന്നുമില്ല. പിള്ളേർക്ക് പഠിക്കാൻ 14 കിലോമീറ്റർ അകലെയാണ് പഠിക്കാൻ സ്കൂളിൽ പോകുന്നത്. KSRTC ബസ്സിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാർഡ് എടുത്താണ് ഇവിടെ നിന്ന് പോകുന്നത്. വണ്ടിക്കൂലിയെല്ലാം മുടക്കി. പിന്നെ പുസ്തകവും ബുക്കൊക്കെ മേടിക്കുന്ന ചിലവുകൾ ഒത്തിരി ഇടയ്ക്ക് ബുക്കെല്ലാം മേടിക്കണം. ഞങ്ങൾ ടൗണിൽ നിന്ന് ഒരു കുന്നിൻ്റെ മകളിൽ 1.5 കിലോമീറ്റർ കുന്നിൻ്റെ പാറപ്പുറത്ത് ഒരു കുന്നിൻ്റെ മേളിലാണ് താമസിക്കുന്നത്. പാറകളും കുന്നു പാറയിടുക്കി കൂടിയാണ് വഴിയൊക്കെ കയറി വരുന്നത്. പിള്ളേർ പള്ളിക്കൂടത്തിൽ പോയി കാട്ടിക്കൂടെയാണ് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി വരുന്നത്. വലിയ പാറയിടുക്കി കൂടെ രണ്ട് കുഞ്ഞുങ്ങൾ, ഒരു മകനും ഒരു മകളും. കിടക്കയിലായിരിക്കുന്ന അച്ഛൻ്റെ മുഖത്താണ് അവരുടെ കണ്ണുകൾ. എന്നെങ്കിലും അച്ഛന് ഈ കിടക്ക വിട്ട് എഴുന്നേൽക്കുമെന്ന് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നു, വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു. എന്നാൽ വൈദ്യശാസ്ത്രപരമായി അസംഭാവ്യമായിട്ടുള്ള ഒരു ചിന്തയാണ് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കൂടിയുള്ളത്. പക്ഷേ ദൈവത്തിന് സകലവും സാധിക്കും. ഏതൊരു കിടക്കയും മാറ്റുവാൻ, രോഗത്തെ മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ആ ദൈവത്തിൻ്റെ കൈകളിലാണ് നമ്മൾ ഇന്നിവരെ ഏൽപ്പിക്കാൻ പോകുന്നത്. ആഹാര കാര്യങ്ങൾക്ക് വേറെ ഉറവിടം അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മാതാപിതാക്കൾ പ്രായമുള്ളവരാണ്. അവർക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സഹായിപ്പാൻ ആരുമില്ല. ഞാൻ ഈ സിവിയുടെ ഒരു അയൽവാസിയാണ്. സിവി 2 കൊല്ലം മുമ്പ് മരം വെട്ടാൻ പോയപ്പോൾ മരത്തേന്ന് താഴെ വീണ് സിവി മരത്തിൻ്റെ ഏരം ഒടിച്ചുകൊണ്ട് ഏരം സഹിതം താഴെ നിലത്ത് വീണു. അങ്ങനെ അന്ന് ആ വീഴുന്ന സമയത്തെല്ലാം നല്ല ബോധമെല്ലാം ഉണ്ടായിരുന്നു. ഏക്കാൻ നോക്കി ഏക്കാൻ നോക്കിയപ്പോൾ ഏക്കത്തില്ല. അപ്പോൾ ഇതും വേറെ ഒരു മലയുടെ മുകളിലായിരുന്നു സിവി ഈ മരത്തിൽ നിന്ന് വീണത്. അവിടുന്ന് സിവിയെ ഒരു ചാക്കിൽ കൂടെ ഒരു ജോലി പണിക്കാരനെ ഉള്ളുമായിരുന്നു. അയാൾ ഓടി ടൗണിൽ താഴെ വന്ന് ചോലത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് അവിടുന്ന് 3-4 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ചാക്കും എടുത്തുകൊണ്ട് പോയി. ചാക്കയെ കിടത്തി അവിടുന്ന് ഈ റോഡ് വരെ, അതായത് വളരെ നാരോ വഴിയായിരുന്നു ആ വഴിയെ, റോഡ് വരെ ഒരു ചാക്കയിൽ എടുത്തു കൊണ്ടുവന്നിട്ട് അവിടുന്ന് തടി കൊണ്ടുപോകുന്ന ഒരു പിക്കപ്പ് വാനെ കയറ്റി അടുത്തുള്ള ആശുപത്രി കൊണ്ടുവന്നു. അന്നേരം വീരാട്ടുപേട്ടയിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതെങ്ങനെ സ്പൈനൽ കോഡിന് ക്ഷതം പറ്റുകയെന്ന് തോന്നി, അടുത്ത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും, അതാണ് നല്ലതെന്ന്. അങ്ങനെ അവിടുന്ന് ഒരു ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അന്ന് ഡോക്ടർമാരൊക്കെ നോക്കി. അപ്പം എക്സ്റേയും കാര്യങ്ങളും എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നീ ഓപ്പറേഷൻ വേണം. ഓപ്പറേഷൻ ചെയ്താലും വലിയ പ്രതീക്ഷയൊന്നും പ്രതീക്ഷിക്കേണ്ട, സ്പൈനൽ കോഡ് മുഴുവൻ തകർന്നു പോയിരിക്കുകയാണ്, ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വളരെ സാധ്യത കുറവാണ്. ഏതായാലും എല്ലാവരും കൂടെ കൂടി എങ്ങനെയായാലും പറഞ്ഞ് പിടിച്ച് ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ ചെയ്ത് 10 ദിവസം അവിടെ കടന്നു കഴിഞ്ഞപ്പം ഇങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു.
അപ്പോൾ ആ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അരയ്ക്ക് താഴോട്ട് കംപ്ലീറ്റായിട്ട് തടന്നുപോയി. സിവി കേറ്റിരിക്കാനോ ഒന്നും പറ്റത്തില്ല. മൂത്രം പോകുന്ന ട്യൂബ് ഇട്ടിട്ടുണ്ട്, അതിക്കടെ പോവും. ഇങ്ങനെ തിരിഞ്ഞ് കിടക്കാനോ ഒന്നും കൈ വെക്കാനോ കൈ വെക്കാം, കാലിനൊന്നും കംപ്ലീറ്റ് സ്വാധീനമില്ലായിരുന്നു. അവിടുന്ന് സിവിയെ ഞങ്ങൾ ആംബുലൻസിൽ ചോലത്തടം വരെ കൊണ്ടുവന്നിട്ട് സ്ട്രെച്ചറേൽ എടുത്തോണ്ട് നാല് പേരെ എടുത്ത് ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. വീട്ടിൽ കൊണ്ടുവന്നാക്കി ഒരു 20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് വയറുവേദന വന്ന് പിന്നെ ഞങ്ങൾ പേട്ടയിൽ പോയി ആംബുലൻസ് വിളിച്ച് കൊണ്ടുവന്ന് ഇവിടുന്ന് ആംബുലൻസിലെ സ്ട്രെച്ചറയിൽ താഴെ വരെ ചോലത്തടം വരെ 1.5 കിലോമീറ്റർ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. തൊടുപുഴയിൽ ചാഴികാടിൻ്റെ ആശുപത്രിയിൽ അവിടെ ഒരു ജോർജ് ഡോക്ടറായിരുന്നു. അപ്പോൾ ആ ജോർജ് ഡോക്ടറെ ഞാനും കൂടെ കയറി ആദ്യം മുതൽ സിവിയുടെ കൂടെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് മുതൽ സിവിയുടെ കൂടെ മിക്കവാറും എല്ലാ കാര്യത്തിനും സിവി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതൊക്കെ ഈ ജീപ്പ് എൻ്റെ ഈ ജീപ്പേ ഉള്ളൂ ഇവിടെ മല കയറുന്നേ അന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ ജീപ്പേൽ സിവിയെ കൊണ്ടുപോയും കൂടെ ഇപ്പോൾ ഈ ഡോക്ടറെ ഞാൻ കണ്ടു. ഡോക്ടർ പറഞ്ഞു ഒരു 1.5 മാസം കൊണ്ട് സിവിക്ക് ഏറ്റിരിക്കാനുള്ള ഒരു സ്ഥിതി, എല്ലാ റെക്കോർഡുകളും നോക്കിയിട്ട് പറഞ്ഞ് ഏറ്റിരിക്കാനുള്ള സ്ഥിതി ആവും. പക്ഷേ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടക്കുകയുള്ളൂ, ഒരു കാരണത്താലും ഏറ്റിരിക്കുകയല്ല. ഏതായാലും സിബിയുടെ മനസ്സിൻ്റെ ബലം കൊണ്ടും ഡോക്ടർമാരുടെ ചികിത്സയുടെ ഗുണം കൊണ്ടും ഒരു 1.5 മാസം തൊടുപുഴ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സിബിക്ക് പയ്യെ കാല് പൊക്കാനും ഒന്ന് ഏറ്റിരിക്കാനും ഒക്കെയായി. അവിടുന്ന് 70 ദിവസം കഴിഞ്ഞ് ഏറെക്കുറെ 70 ദിവസം കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നു സിബിയെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ വന്ന് സിബി വീണ്ടും ഇടയ്ക്ക് 2-3 മാസത്തേക്ക് അവിടെ മാസത്തിലൊന്ന് വെച്ച് പോകണമായിരുന്നു. കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ ഇങ്ങനെ വരണമെന്നില്ല, വീട്ടിൽ തന്നെ എക്സസൈസ് ഫിസിയോതെറാപ്പി ചെയ്താൽ മതി, കൈ പൊക്കിയും കാല് പൊക്കിയും അങ്ങനെ പറ്റുന്ന എക്സസൈസുകൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി മാറ്റം വരും. അന്ന് പിന്നെ അവിടുന്ന് ആരോ പറഞ്ഞ് ഈ ഡോക്ടർ TS ജോണിൻ്റെ കോട്ടയത്തെ ഇതൊരു നൂതന രീതിയിലുള്ള ചികിത്സയാണ്, അതിനെക്കുറിച്ച് കേട്ട് ആ ചികിത്സ ഞങ്ങൾ പോയി. ഞാനും കൂടെ പോയാണ് ഡോക്ടറെ കണ്ടത്. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ക്യൂറാവും, ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ 3 പ്രാവശ്യത്തെ, അതായത് 1 വർഷം ഏറെക്കുറെ 4000 രൂപയോ 4500 രൂപയും കണ്ട് മാസമാകുന്ന മരുന്ന് 1 വർഷം എല്ലാ മാസവും പോയി മേടിച്ച് കൊണ്ടുവന്ന് കഴിച്ചുകൊണ്ടായിരുന്നു. ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് 3 കോഴ്സ് എടുത്തെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പം ഈ മുളന്തുരുത്തിയിലെ പിന്നെ 3 മാസം കഴിഞ്ഞ് മതിയായിരുന്നു ഇഞ്ചക്ഷൻ. അപ്പോൾ സിബി പറഞ്ഞ് നമുക്ക് ഈ മുളന്തുരുത്തിയിൽ ഇങ്ങനെയുണ്ട്, അവിടെ പോയി ഫിസിയോതെറാപ്പി ചെയ്താൽ ഒത്തിരി മാറ്റം കിട്ടും. അങ്ങനെ മുളന്തുരുത്തി ഞാൻ കൊണ്ടുപോയാക്കുന്നു. അവിടെ കിടന്ന് ഏറ്റ് ഇരിക്കാറായി. അന്നേരം കട്ടിലേന്ന് വടി ഈ വാക്കിംഗ് സ്റ്റിക്ക് എടുക്കാൻ വേണ്ടി താഴോട്ട് കുനിഞ്ഞതാണ്. കുനിഞ്ഞപ്പോൾ കട്ടിലേന്ന് മറിഞ്ഞ് വീണ് മുട്ടിചിരട്ട പൊട്ടി. അതൊന്നും എനിക്ക് തോന്നാണ്ട് 25,000 രൂപയ്ക്ക് മുകളിൽ കോലഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി. അവിടെ 1 മാസം എടുത്ത് അവിടുത്തെ കിടന്ന് ഇപ്പം മുട്ടിൻ്റെ പ്രോബ്ലം മാറി. പിന്നെയും മുളന്തുരുത്തി വന്ന് കുറേ കാലം കൂടെ മുളന്തുരുത്തിയിൽ 1.5 മാസം കൂടെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കുറച്ചപ്പോൾ ഇങ്ങനെ ഒരു കയ്യിൽ ഇടുന്നൊരു വടി കുത്തി തൽക്കാലം നല്ല നിരപ്പ് പ്രദേശത്തുകൂടെയൊക്കെ ആണെങ്കിൽ നടന്നു പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ വീട്ടിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കർ തന്നെ പിടിച്ചുകൊണ്ട് നടക്കുന്ന പരിമിതികൾ ഉണ്ട്, ഇടയില്ല. ഇവിടുന്ന് കയറി ആശുപത്രിയിൽ പോകാനായിട്ടായാലും ജീപ്പ് വരെ ചെല്ലണമെങ്കിൽ 2 പേരുടെ സഹായം വേണം. 2 പേരുടെ തോളയിലൊക്കെ പിടിച്ച് ഇങ്ങനെ ഒന്നെങ്കിൽ താങ്ങി എടുത്തുകൊണ്ട് പോകും. അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഈ സിബി ഇപ്പോൾ ഈ താമസിക്കുന്ന 13 സെൻറ്റ് സ്ഥലമാണെന്ന് തോന്നുന്നു. ഈ സ്ഥലം ഇരിക്കുന്ന ഈ വീടും മാത്രമേ സിബിക്ക് ഉള്ളൂ. അത് സിബി തന്നെ പണിതെടുത്തുണ്ടാക്കി കാശ് കൊണ്ട് പണിതാണ് ഈ വീട്. പഞ്ചായത്തിൽ നിന്ന് 40,000 രൂപ കിട്ടിയെന്നാണ് സിബി പറഞ്ഞ് വീട് പണിതിപ്പം. പക്ഷേ 1.5 ലക്ഷം രൂപയ്ക്ക് കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ വണ്ടി വരുന്നതിന് വണ്ടി ഒരു പിക്കപ്പ് താഴെ നിന്ന് ഇവിടെ വരെ വരുമ്പോഴത്തേക്കും 450-500 രൂപ മേടിക്കും ലോഡ് സാധനമായിട്ട്. അങ്ങനെയുള്ള സാധനങ്ങളാണ് മുഴുവൻ കല്ലൊഴിച്ച് ബാക്കിയെല്ലാം ഇവിടെ കൊണ്ടുവന്നിറക്കി വീട് പണിതിപ്പോൾ 1.5-2 ലക്ഷം രൂപ ഇതിനായിട്ടുണ്ട്. അപ്പോൾ സിബി അന്ന് ചിറ്റി വിളിച്ചും രണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കടവ് എടുത്ത് നോക്കിയാണ് വീട് പണിത്. അന്ന് ഞാനിവിടെ അടുത്തുള്ളതായതുകൊണ്ട് എനിക്ക് കാര്യങ്ങളെല്ലാം തന്നെ അറിയാം, ഞങ്ങൾ മിക്കവാറും സംസാരിക്കുന്നതായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും 10 കിലോ അരി കൊണ്ടുവന്ന് കൊടുക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരത്തി എനിക്ക് തോന്നുന്ന ലിസി ഒരു 2-3 പണിയിലൊന്നും കൂടുതൽ ഒരു ആഴ്ചയിലും അതിന് പോകാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത് 200 രൂപ കൂലിയേ ഉള്ളൂ. 200 രൂപ ഒരു 3 പണി കിട്ടി അങ്ങനെ. അതുകൊണ്ട് പിള്ളേരുടെ കാര്യവും ആശുപത്രിക്കാര്യവും എല്ലാം വളരെ കഷ്ടത്തിലാണ് നടന്നു പോകുന്നത്. സിബിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനി മുമ്പോട്ടായാലും ഇവിടെ ഇരുന്ന് ഇവിടെ നിന്നല്ലാതെ ഒരു നടന്നൊരു ഓട്ടോറിക്ഷയെ കയറാവുന്ന പോലെ ഒരു റോഡേലും സൈഡിൽ എവിടെയെങ്കിലും ഒരു 5 സെൻറ്റ് സ്ഥലവും വീടും മേടിച്ചാൽ എന്തെങ്കിലും ലോട്ടറി ടിക്കറ്റ് വെക്കിട്ട് അല്ലെ ഏതെങ്കിലും രീതിയിലുള്ള ബിൽ പവർ ഭയങ്കരമായിട്ടുണ്ട് സിബിക്ക്. അങ്ങനെ ഒരു വീടും ചെറിയൊരു സ്ഥലവും കൂടെ മേടിക്കാൻ സാധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നി സിബി സ്വന്തം കുടുംബം പഴയതുപോലെ നോക്കാൻ സിബിക്ക് അവസ്ഥ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വളരെ ഒരു എനിക്ക് ഏറ്റവും സ്വയം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളിലൊരു ഭയങ്കര വിശ്വാസം സിബിക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ സിബി എനിക്ക് തോന്നുന്നത് വളരെ പഴയതുപോലെ ഏറെക്കുറെ
പൂർവ്വസ്ഥിതിയിലായില്ലേ പോലും ഏറെക്കുറെ അങ്ങനെ ആകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. നിരന്തരമായ ഫിസിയോതെറാപ്പിയും മറ്റുള്ളവരുടെ എന്നെ സഹായിച്ച ഓരോരുത്തരുടെയും ഇതുവരെ ഞാൻ മറ്റുള്ളവരുടെ സഹായങ്ങൾ കൊണ്ടാണ് ഇത്രയൊക്കെ ആയത്. തുടർന്നും ചികിത്സകളും ഫിസിയോതെറാപ്പി പോലെയുള്ള ചികിത്സകളും മുന്നോട്ട് കൊണ്ടുപോയ എനിക്ക് എൻ്റെ സ്വന്തമായ കാര്യങ്ങൾക്കെങ്കിലും എന്നെ എനിക്ക് നടക്കാൻ പറ്റുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കാണുന്ന നിങ്ങളെല്ലാവരും എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും എല്ലാവരെയും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ സന്താരണം, അവരുടെ ജീവിത പ്രശ്നങ്ങൾ, അവരുടെ വിശപ്പ്, അവരുടെ ചികിത്സ, ഇതെല്ലാം ഇന്ന് സമൂഹത്തിലെ നമ്മുടെ കൈകളിലായിരിക്കുകയാണ്. നിശ്ചയമായിട്ടും ദൈവം അവരെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം ലോകത്തിലുള്ള കാണാക്കാഴ്ചയുടെ പ്രേക്ഷകർ കാണുവാനിടയായത്. അവരുടെ ഭവനത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ജാഗ്രതയോടെ ഒന്ന് ചെല്ലാം. നമ്മുടെ ഹൃദയങ്ങൾ അവർക്ക് വേണ്ടി ഒന്ന് പകർന്നു കൊടുക്കാം. നമ്മുടെ മനസ്സ് അവരുമായിട്ടൊന്ന് പങ്കുവെക്കാം. ശരീരവും മനസ്സും ഒക്കെയും നമ്മൾ പങ്കുവെച്ചാലും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പങ്കുവെക്കേണ്ടത് നമ്മളുടെ ചില നന്മകൾ കൂടിയാണ്. നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ട്, അതൊന്ന് പങ്കുവെക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഈ കിടക്ക വിട്ട് എഴുന്നേറ്റേക്കാം. എല്ലാം നമുക്ക് ആശിക്കാനുള്ളതാണ്, എല്ലാം നമുക്ക് ചിന്തിക്കാം. ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ സംഭവിക്കാം. പലപ്പോഴും ആ ചിന്തകൾക്ക് പുതുജീവൻ പ്രാപിക്കാറുണ്ട്. ആഹാരം അവർക്ക് വേണം, വസ്ത്രം അവർക്ക് വേണം, സ്വന്തമായ പാർപ്പിടമില്ല, ചികിത്സയ്ക്ക് വേണ്ടി സകലതും നഷ്ടപ്പെടുത്തി. ഇന്ന് നമ്മുടെ കയ്യിലൊക്കെയും ധാരാളമായി ഉണ്ടല്ലോ. നിശ്ചയമായിട്ടും നമുക്കൊരു നല്ല മനസ്സുണ്ടല്ലോ. അവരെ നമുക്ക് സ്നേഹിക്കാം, അവരുടെ കൈകളിൽ നമുക്കൊന്ന് മുറുകെ പിടിക്കാം, നമുക്കൊന്നിച്ച് ജീവിതം പടുത്തുയർത്താം. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയാണല്ലോ നമ്മുടെ ശരണം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ജീവിതത്തിൽ അനേക ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ തക്കവണ്ണം കാണാ കാഴ്ച കാണുന്ന ഈ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഹൃദയത്തിൽ അവിടുന്ന് സംസാരിക്കണമേ. അവരുടെ ഹൃദയം തുറക്കണമേ, അവരുടെ മനസ്സ് തുറക്കണമേ. ആ ഭവനത്തിൻ്റെ ദയനീയ അവസ്ഥ അവിടുന്ന് കാണണമേ. അത് കാണുവാൻ തക്കവണ്ണം ഈ പ്രേക്ഷകരുടെ ഹൃദയ കണ്ണുകളെയും തുറക്കണമേ. ഒരു അനുഗ്രഹമായി നന്മകൾ അയക്കപ്പെടണമേ. ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അത് ചെയ്തിരിക്കാൻ നന്ദി. കൊച്ചു കുഞ്ഞുങ്ങളെ അവിടുന്ന് ഓർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ലോകം ഇന്ന് നമുക്ക് അകലെയല്ല. ടെലിവിഷൻ നമ്മുടെ ഭവനത്തിലുള്ളതുകൊണ്ട് അത് ഏത് കോണും നമ്മുടെ സ്വീകരണ മുറിയിലുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ അവരുടെ വേദനയിൽ നമുക്ക് അവരെ സഹായിക്കാം. ആ സഹായം നിങ്ങളുടെ മേലും നിങ്ങളുടെ മക്കളുടെ മേലും അനുഗ്രഹമായി മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.